ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു നോർത്ത് മലബാർ പുഡിംഗ് അല്ലെങ്കിൽ സ്വീറ്റ് റെസിപ്പിയായ കിൽസ് തയ്യാറാക്കി എടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു സ്വീറ്റ് ഡിഷാണിത്. ഇതിനു വേണ്ടി ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചുരണ്ടിയത്. ഇനി ഇതിന് ആവശ്യമായ പഞ്ചസാര ഞാനൊരു മുക്കാൽ കപ്പാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യു, കുറച്ച് ഉണക്കമുന്തിരി. തേങ്ങയിൽ നിന്ന് ഒന്നാം പാലും രണ്ടാം പാലും എടുത്തിട്ടുണ്ട്. രണ്ടാം പാല് കുറച്ച് വെള്ളം കൂട്ടിയെടുക്കാം. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് മൈദ ഇട്ട് കൊടുക്കുക. ഈ മൈദയെ 1.5 കപ്പ് വെള്ളമൊഴിച്ച് ഒന്ന് സോക്ക് ചെയ്ത് വയ്ക്കണം. കുറച്ച് നേരം സോക്ക് ചെയ്ത് വെച്ചാൽ മതി. ഇനി ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിൽ കട്ട പിടിക്കാൻ പാടില്ല, നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതിലെ വെള്ളം ഡ്രെയിൻ ചെയ്തെടുക്കാം. അങ്ങനെ മാവ് റെഡിയായിട്ടുണ്ട്. ഇനി ഈ മാവ് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്കൊരു പിഞ്ച് ഉപ്പുകൂടി ഇട്ട് കൊടുക്കണം. ഇതിനെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം വേവിച്ചെടുക്കണം. നമ്മുടെ കിൽസ കട്ട പിടിക്കരുത്. ഇത് നല്ല ഒരു ക്രീമി പരുവം വരണം. നല്ലപോലെ ഇളക്കി കൊടുക്കണം, കട്ട പിടിക്കരുത്. ഒരു ക്രീമി പരുവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.25 കപ്പ് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന 1 പാൽ ഒഴിച്ചു കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമുക്ക് ഒരു പാൻ ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്സ് ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് മുന്തിരിങ്ങയും കൂടി ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഇത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കിൽസയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ട്രഡീഷണൽ നോർത്ത് മലബാർ ബക്കറി സ്പെഷ്യൽ സ്വീറ്റായ കിൽസ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ചൂടോടുകൂടിയോ തണുപ്പിച്ചോ സെർവ് ചെയ്യാം. എൻ്റെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.